visions of Job. യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ച് കർത്താവ്, റിമെമ്പർ വൺ തിങ് സെയ്സ് ഗോഡ് took Job through many sufferings in his life. യോബിന്റെ ജീവിതത്തിൽ ദൈവം പല കഷ്ടതയിലൂടെ അവനെ കടത്തിക്കൊണ്ടുപോയി. And we know that it was not to show Job is in a poor light as a weak man, but it was a challenge that God placed before Satan. Hallelujah. യോബിനെ ഒരു 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 ബലഹീന പാത്രമായി കാണിക്കുന്നതിനായിട്ടല്ല ദൈവം അത് ചെയ്തത്. എന്നാൽ ശത്രുവിന്റെ മുമ്പിൽ ദൈവം തന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നതിനായിട്ട് യോബിനെ അതിലൂടെ. Job loved God so much. യോബ ദൈവത്തെ വളരെയധികം സ്നേഹിച്ചു. He was a righteous man. അവൻ നീതിയുള്ള ഒരു മനുഷ്യനായിരുന്നു. And therefore God challenged Satan, saying to him, "Have you considered my servant Job?" അതുകൊണ്ട് ശത്രുവിനോട് ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, നീ എന്റെ ദാസനായ യോബിന്റെ മേൽ കണ്ണുവെച്ചുവോ എന്ന്. Yes. And after all that Job went through in his life, യോബ് തന്റെ ജീവിതത്തിൽ കടന്നുപോയ എല്ലാത്തിന്റെയും അവസാനത്തിൽ, we know that God blessed Job a double fold. ഇരട്ടിപ്പായി യോബിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നമുക്കറിയാം. But remember one thing, more than the double blessing or great blessing Job received was, Job came into the knowledge of God, which he never experienced in the past years. Hallelujah. യോബിന്റെ ജീവിതത്തിൽ അവന് ലഭിച്ച ഇരട്ടി അനുഗ്രഹത്തിൽ ഉപരിയായിട്ട് തന്റെ ജീവിതത്തിൽ ഒരിക്കലും താൻ അറിഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ അവൻ ദൈവത്തെ അറിയുവാനിടയായി. So remember, saints, it was not the sin of Job, it was not the failures of Job, but it was because God saw this man to be a righteous man whom he wanted to bring into a greater knowledge of his person. He allowed it. ദൈവം ആ കഷ്ടതകൾ അനുവദിച്ചതിന്റെ കാരണം ഒരു ബാധി ആയതുകൊണ്ടോ തെറ്റുകാരനായതുകൊണ്ടോ ആയിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ അവൻ നീതിമാനായിരുന്നത് കൊണ്ടും ദൈവത്തെ അവൻ അറിയേണ്ടതിനായിട്ടുമാണ് ദൈവം അത് അവന്റെ ജീവിതത്തിൽ അനുവദിച്ചു. യോബ് ദൈവത്തെ വളരെയധികം സ്നേഹിച്ചു. And he wanted to bring Job into the knowledge of God in his life. യോബിന്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയുന്ന അറിവിലേക്ക് അവനെ കൊണ്ടുവരുവാനാണ് ദൈവം. When we turn to the book of Peter, 1 Peter chapter 1 and verse 7, we have read that. പത്രോസ് ഒന്നാം അധ്യായം അതിന്റെ 7 ആമത്തെ. We will read that once again. ആ വാക്യത്തെ വീണ്ടും നമുക്ക് വായിക്കാം. Peter chapter 1 and verse 7, that the trial of your faith, being much more precious than of gold that perisheth, though it be tried with fire, might be found unto the praise and honor and glory at the appearing of Jesus Christ. അഴിഞ്ഞു പോകുന്നത് തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. Saints, let me tell you one thing, as the time is running very fast. വിശുദ്ധന്മാരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, സമയം വളരെ കടന്നുപോയല്ലോ. Is your watch running very fast? Mine is running very fast. Faster than yesterday, I don't know. Listen carefully, I'm going to stop. ശ്രദ്ധയോടെ കേൾക്കാൻ ഞാൻ അവസാനിപ്പിക്കും. This will be the shortest ever message. Hold on, listen carefully. ശ്രദ്ധയോടെ കേൾക്ക്. Let's know one thing very clearly, saints of God. ഒരു കാര്യത്തെ നമുക്ക് മനസ്സിലാക്കാം. God is looking for gold in your life and mine. നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ ദൈവത്തെ, എന്റെ ജീവിതത്തിൽ ദൈവം പൊന്നിനെയാണ് നോക്കിക്കൊണ്ട്. Yes. What Peter says here, ഇവിടെ പൗലോസ് പറയുന്നത്, much more precious than of gold that perisheth. പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയ. For many centuries, അനേക നൂറ്റാണ്ടുകളായി, this metal called gold has retained its reputation.
ഈ സ്വർണം എന്ന അല്ലെന്ന് വരില്ല പൊന്നെന്ന ഈ ലോഹം അതിന്റെ പ്രശസ്തിയെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. Men could rely on this metal for centuries. അനേക നൂറ്റാണ്ടുകളായി ആയിട്ട് മനുഷ്യൻ ഈ ലോഹത്തിൽ ആശ്രയിക്കുവാൻ കഴിയുന്നുണ്ട്. Men could always rely on this metal called gold. ഈ പൊന്നെന്ന് പറയുന്ന ലോഹത്തിൽ മനുഷ്യന് ആശ്രയിക്കുവാൻ കഴിയുന്നുണ്ട്. Yes. Many wars came upon this earth and many wars ended in great misery. Many things happened. Many economies came in and disasters happened in the economy of many countries, but this metal remained intact. ലോകത്തിൽ പല യുദ്ധങ്ങളും തോൽവികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പല സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും താഴ്ചകളും തകർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. Yes. എന്നാൽ സ്വർണം എന്ന ഈ ലോഹം അതിന്റെ വില എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. Many countries have lost the value of their currency. അനേക രാജ്യങ്ങൾക്ക് തങ്ങളുടെ കറൻസിയുടെ ഒക്കെ മൂല്യം നഷ്ടമായി. It became worthless. അത് വിലയില്ലാത്തതായി മാറിയിട്ടുണ്ട്. And the advice has always been to invest in gold. അപ്പോൾ അവർക്ക് ലഭിച്ച ആലോചന ഇതായിരുന്നു, പൊന്നിനെ നിങ്ങൾ ചേർത്ത് വെക്കുക. What do you know what the word of God says? Men's idea about gold is it is imperishable. മനുഷ്യനെ പൊന്നിനെ കുറിച്ചുള്ള ചിന്ത അത് നശിക്കാത്തതാണെന്ന്. But the word of God says gold is perishable. എന്നാൽ ദൈവവചനം പറയുന്നത് പൊന്ന് നശിച്ചു പോകുന്നതാണെന്ന്. The word of God says gold is perishable. ദൈവവചനം പറയുന്നത് പൊന്ന് നശിച്ചു പോകുന്നതാണ്. But man's mind always says gold shall not perish. എന്നാൽ മനുഷ്യന്റെ മനസ്സ് പറയുന്നത് സ്വർണം നശിക്കും. So buy gold and invest gold. അതുകൊണ്ട് സ്വർണത്തെ വാങ്ങിക്കുക, സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്നാണ് അവർ പറയുന്നത്. Turn with me to the book of Ezekiel. എഹെസ്കേലിന്റെ പുസ്തകം. And chapter 7. അതിന്റെ ഏഴാം അധ്യായം. Ezekiel chapter 7. എഹെസ്കേൽ ഏഴാം അധ്യായം. Verse 19, they shall cast their silver in the streets and their gold shall be removed. Their silver and their gold shall not be able to deliver them in the day of the wrath of the Lord. Hallelujah. വാക്യം അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞു കളയുകയും yes പൊന്ന് അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. Their silver and their gold shall not be able to deliver them in the day of the wrath of the Lord. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. Saints, one thing we need to know, that which is so precious to man in the economy of man, in that man is trying to govern and do in the world, the day of the Lord, none of these things shall ever help them in their lives. മനുഷ്യന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ വിലയേറിയതായി തോന്നുന്നതായ പൊന്നും വെള്ളിയും ഈ കാര്യങ്ങൾക്കൊന്നും യഹോവയുടെ ക്രോധ ദിവസത്തിൽ യഹോവയുടെ നാളിൽ മനുഷ്യനെ സഹായിക്കുവാൻ. When our God will arise in judgments upon this earth. ദൈവം തന്റെ ന്യായവിധി ലോകത്തിൽ ന്യായവിധിയിൽ ലോകത്തിൽ എഴുന്നേൽക്കുമ്പോൾ the Lord shall have a people. ദൈവത്തിന് ഒരു ജനം ഉണ്ടായിരിക്കും. Very very close to him. തന്നോട് വളരെ അടുത്ത ഒരു അടുത്ത. And in that day ആ നാളിൽ their faith that was tried in fire shall reappear in glory. അന്ന് അഗ്നിയിൽ ശോധിക്കപ്പെട്ട അവരുടെ വിശ്വാസം വെളിപ്പെട്ടു വരും. ആമേൻ. While people will throw their silver and gold knowing that it can never save them. തങ്ങളെ രക്ഷിക്കുവാൻ കഴിയാത്ത പൊന്നിനെയും വെള്ളിയെയും മനുഷ്യൻ എറിഞ്ഞു കളയുമ്പോൾ in that day of the Lord ആ കർത്താവിന്റെ നാളിൽ your faith that is tried in fire
which is far precious than the gold that perishes. ashikena ponenekal vilayeriya teel aa shodikapatta ningalde vishwasam velivai varu. Dear brothers and sisters, priya sahodara sahodari, listen one thing, shraddhayoda kal, we have battles, namaka yuddhangal, we have trials, namaka poratangal, we have situations, namaka parikshagal undu, namaka sahadhangal undu. We are not called to defeat. എന്നാൽ നാം തോൽവി കാണപ്പെട്ടവരല്ല. We are not destined to defeat. They have gotten victory over the dragon, the image, the beast. മൃഗത്തിന്റെ ഹല്ലേലൂയ പ്രതിമയോടും അവന്റെ സംഖ്യയോടും അവന്റെ അടയാളങ്ങളോടും അവർ വിജയം കൈവരിച്ചു. They have the song of the servant Moses and the song of the lamb upon their hearts. അവരുടെ ഹൃദയങ്ങളിൽ കുഞ്ഞാടിന്റെ പാട്ടുണ്ട്. I want to tell you, when you read on God's wrath being poured upon this earth, ഈ ലോകത്തിൽ ദൈവത്തിന്റെ ക്രോധം ദൈവം ഒഴിക്കുന്നതായി, remember God's wrath is so linked with God's house. നല്ലൊരു കാര്യം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ക്രോധം തന്റെ ഭവനത്തോട് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. Amen. It flows from God's house. Deva bhavanathil nana book of revelation chapter 15 is so precious. There are so many things there, depths there which only the Holy Spirit can reveal to us. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ വളരെ ആഴങ്ങളുണ്ട്. അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ. I want to tell you, dear brothers and sisters, priya sahodara sahodari, as I'm going to close here now tonight, ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, believe me, I'm going to close tonight. ഇപ്പോൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. Your faith and my faith, നിങ്ങളുടെ വിശ്വാസം എന്റെ വിശ്വാസം, will be tried. തീർച്ചയായിട്ടും we go through this suffering. നാം കഷ്ടതകളിലൂടെ കടക്കും. As we stand up against this world, ഈ ലോകത്തിന് വിരോധമായി, that's what Peter says in 1 Peter chapter 4, if you suffer as a Christian, അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് 4-ാം അധ്യായത്തിൽ പറയുന്നത്, if you suffer in doing the will of God, ദൈവഹിതം ചെയ്യുന്നതിൽ നിങ്ങൾ കഷ്ടം അനുഭവിക്കും. There are many Christians suffering today not doing the will of God. That is something different. ഇന്ന് അനേകരെ ദൈവഹിതം ചെയ്യാത്തതിനാൽ കഷ്ടം അനുഭവിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. But you suffer in doing the will of God. Commit your souls under the Lord as a faithful creator, Peter says. ഒരു വിശ്വസ്തതയുള്ള സൃഷ്ടിതാവിന് നിങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് പത്രോസ് പറയുന്നത്. May God help us. ദൈവം നമ്മെ സഹായിക്കുമാറാണ്. God is at work. ദൈവം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. God is at work in his church. തന്റെ സഭയിൽ ദൈവം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. God is surely raising up a people for himself. ദൈവം തനിക്കായിട്ട് ഒരു ജനത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. Since the Lord will have a church. ദൈവത്തിന് തീർച്ചയായിട്ടും I hope none of us would be part of a Corinthian church. നമ്മൾ ആരും കൊരിന്ത്യ സഭയുടെ ഭാഗമായിരിക്കില്ല എന്ന് ഞാൻ തീർച്ചയായും. Don't you know that you will judge the world? നിങ്ങൾ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ, don't you know that you will judge even the angels? ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? Telling them what is wrong and what is right. എന്താണ് തെറ്റും ശരിയും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്ഥാനത്തുള്ളവരെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ വിധിപ്പാൻ നിങ്ങൾ കഴിവുള്ളവരല്ലയോ? Amen. May God help us. ദൈവം നമ്മെ സഹായിക്കണം. We would not be part of a Corinthian church. കൊരിന്ത്യ സഭയുടെ ഭാഗമായി നാം ആയിരിക്കരുത്. Harmful, rebelling against God, unwilling to be corrected, setting themselves in their own ways. ജഡികന്മാരെ ദൈവത്തിന് വിരോധമായി മത്സരിച്ച് ദൈവിക കാര്യങ്ങൾക്ക് എതിരായി നിൽക്കുന്നവരായി നാം മാറരുത്. Oh my God, help us. ദൈവം നമ്മെ സഹായിക്കണം. Shall we all stand up in the presence? നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Hallelujah. Thank you, Jesus. Thank you, Father. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Thank you, Jesus. Thank you, Jesus. Thank you, Father.
Hallelujah. They have gotten victory. അവർക്ക് വിജയം ലഭിച്ചു. Hallelujah. Having the harp in their hands. ദൈവത്തിന്റെ വീണകൾ കയ്യിലേന്തി. They sang the song of servant David. ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ട് അവർ പാടി. And the song of the lamb. കുഞ്ഞാടിന്റെ പാട്ട് അവർ പാടി. Hallelujah. Let us sing that song. ആ പാട്ട് നമുക്ക് പാടാം. Let us sing that song in our lives. നമ്മുടെ ജീവിതങ്ങളിൽ ആ പാട്ട് നമുക്ക് പാടാം. For they have gotten victory. അവർക്ക് വിജയം ലഭിച്ചു. Thank you Jesus. Thank you Jesus. Do not miss this call in your life and mine. നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ഈ വിളിയെ നാം നഷ്ടമാക്കരുത്. The Corinthians lost it. കൊരിന്ത്യർ അത് നഷ്ടമാക്കി. Let it not be so in our lives. നമ്മുടെ ജീവിതങ്ങളിൽ അങ്ങനെ ആകരുത്. May God help all of us. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കണം. Let's yield our lives to the Lord. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് ഏൽപ്പിച്ചു. Knowing that the Lord will have a people who will reprove this world of sin, righteousness and judgment. I bend my knee. You are my King, O Lord. Come dwell in me. I yield my heart. I bend my knee. Establish now thy throne in me. I yield my heart. I bend my knee. You are my King, O Lord. Come dwell in me. I yield my heart. I bend my knee. Establish now thy throne in me. I yield my heart. I bend my knee. You are my King, O Lord. Come dwell in me. I yield my heart. I bend my knee. You are my King, O Lord.